പാ രഞ്ജിത്ത് തിരക്കഥ ഒരുക്കി സംവിധാനം ചെയ്യുന്ന സിനിമ, ചിയാൻ വിക്രം അഭിനയിക്കുന്ന ഏറ്റവും പുതിയ സിനിമ, വൻ ഹൈപ്പിൽ വരുന്ന അവർ തന്നെ ഇതിൻ്റെ ട്രെയിലറിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ജംഗ്ലി മ്യൂസിക് തമിഴ് പ്രസൻസ് ദി ഒഫീഷ്യൽ ട്രെയിലർ ഓഫ് മാഗ്നം ഓപ്പസ് തങ്കളാൻ എന്നാണ്. മാഗ്നം ഓപ്പസ് എന്നൊക്കെ അവരൊരു സിനിമയെ വിശേഷിപ്പിക്കുകയാണ്. അപ്പോൾ അതിൽ അവർക്കുള്ള ഉറപ്പും പ്രതീക്ഷയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ആൻഡ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പോസ്റ്ററും മറ്റു കാര്യങ്ങളൊക്കെ റിലീസായ സമയത്ത് നമ്മളും ഒരുപാട് പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയായിരിക്കും. ആൻഡ് വിക്രം, അയാൾ ഒരു പടത്തിന് വേണ്ടിയിട്ടിടുന്ന എഫേർട്ട് എന്ന് പറഞ്ഞ പുള്ളിയുടെ പെർഫോമൻസ് അല്ല ഞാൻ പറയുന്നത്, അതിനും അപ്പുറം അങ്ങേരുടെ ഒരു പടത്തിന് വേണ്ടി അയാൾ ഇടുന്ന എഫേർട്ട്, എടുക്കുന്ന ടൈം എന്നൊക്കെ പറയുന്നത് അത് വേറെ ലെവലാണ്. ഒരിക്കൽ പുള്ളിയുടെ ഇൻ്റർവ്യൂ എടുക്കാൻ അവസരം കിട്ടിയപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഈ 2-3 വർഷം കൂടുമ്പോൾ ഒരു സിനിമ ചെയ്യുന്നത് കൊണ്ടാണോ 2-3 വർഷം ചെയ്യേണ്ട അത്രയും ക്യാരക്ടേഴ്സും ഒരു സിനിമയിൽ ചെയ്യുന്നതെന്ന്. ആ ചോദ്യം വരുന്നത് എൻ്റെ ഉള്ളിലെ ഒരു ബഹുമാനത്തിൽ നിന്ന് കൂടിയാണ്. കാര്യം ചില ആൾക്കാർ വർഷത്തിൽ 1-2 സിനിമകളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, ചിലർ ഇഷ്ടംപോലെ പടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, പക്ഷേ വളരെ കുറച്ച് ആളുകൾ മാത്രം ഒരു ഗ്യാപ്പിട്ട് സിനിമ ചെയ്യും. ആ വരുന്ന പടങ്ങൾ എന്ന് പറയുന്നത് അയാളിലെ പെർഫോമറെ മാർക്ക് ചെയ്യുന്ന, ആ സിനിമ നമ്മൾ ശ്രദ്ധിക്കുന്ന ആ ഒരു രീതിയിലാണല്ലോ വരിക. എന്തായാലും തങ്കളാൻ, മാഗ്നം ഓപ്പസ് ഓഫ് തമിഴ് സിനിമ, നമുക്ക് അതിൻ്റെ ട്രെയിലർ കണ്ടുപോകാം, എന്നിട്ട് ബാക്കി സംസാരിക്കാം. ജി വി പ്രകാശിൻ്റെ മ്യൂസിക് ആണ് പാരഞ്ജിത്തിൻ്റെ പടം. உங்க உபகாரம் நாடி இந்த கிராமத்துக்கு விஜயம் பண்ணிருக்கார். இந்த வேலையை சேர்த்து நம்மளை விட வேற ஆளே கிடையாதான். உங்களுக்கே எல்லாம் விட்ட வெளிச்சம் போயிடும். இங்க பொண்ணு எடுக்கிறது நம்ம உயிரை நாம எடுக்கிறதுக்கு சமம். எல்லாம் புரியும் மாய சூனியக்காரன் யாரா? சூனியக்காரி இல்ல சங்கோடே, சூனியக்காரி ஆரத்தி. அவதான் உண்மை இல்லையே. அந்த சூனியக்காரர்களை யாருமே கட்டவே முடியாதா? എഡിറ്റിങ് നല്ല രസമുണ്ടായിരുന്നു. சாவுக்கு துணிஞ்சவனுக்கு மட்டும்தான் இங்க வாழ்க்கை. മ്യൂസിക് ഉള്ള കേട്ടോ, മ്യൂസിക് ഇങ്ങനെ ഭയങ്കര രസമായിട്ട് വേറൊരു തലത്തിലേക്ക് വരുന്നതെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എനിക്കിതിനകത്ത് ഒരു വിഷമം തോന്നിയത് എന്ന് പറയുന്ന അങ്ങനെയാണ്. അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ സാധനങ്ങളൊക്കെ ചിലപ്പോൾ ഇത് ഒരുപാട് ഇനി വർക്ക് ഉണ്ടാവും. കാര്യം ഇത് ഓഗസ്റ്റിലെന്തോ ആണ്, ഓഗസ്റ്റ് 15 വരുന്നു എന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർക്ക് ഇനിയും കുറച്ച് വർക്ക് അതിൽ ബാക്കി ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിലൊരു ഇപ്പം ഇവർ ഭയങ്കര ദൂരെയുള്ള മലയും കാര്യങ്ങളൊക്കെ കാണിച്ചപ്പോൾ നമുക്കത് ഒരു വരച്ച് വെച്ചൊരു സാധനം അങ്ങനെ കൊണ്ടുവെക്കുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പറയുന്ന സാധനം ഉണ്ടല്ലോ, ഇപ്പം ഇന്ത്യൻ 2 ട്രെയിലർ കണ്ടപ്പോഴാണെങ്കിലും നമ്മൾ ട്രെയിലർ റിയാക്ഷൻ ചെയ്തപ്പോഴും എനിക്ക് ഭയങ്കര സംഭവമായിട്ട് തോന്നിയില്ലെങ്കിലും തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞപ്പോൾ അതിലൊരു ഒരു പൊടിക്ക് ഒരു സാധനം ഉണ്ട് എന്നൊരു തോന്നലുണ്ടായിരുന്നു. ഇതും ചിലപ്പോൾ തിയേറ്ററിൽ കാണുമ്പോൾ കുറച്ചും കൂടി എൻഗേജിംഗ് ആയി തോന്നിയേക്കാം. എനിക്ക് ഈ ഒരു ട്രെയിലർ കട്ട് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് തന്നിട്ടില്ല, പ്രത്യേകിച്ച് അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ സൈഡിൽ അത്ര സംഭവമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഈ മഞ്ഞക്കളറും വെള്ളക്കളറും ഒക്കെ ആയിട്ട് ഇങ്ങനെ മാറി മറിഞ്ഞ് വരുന്ന, പക്ഷേ ഈ ഒരു ക്യാരക്ടറിന് ഒരുപാട് ട്രാവൽ ചെയ്യാനുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തു. തങ്കളാൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ വിക്രം അവതരിപ്പിക്കുന്ന ക്യാരക്ടറിന്, കാര്യം ഇയാൾ ബ്രിട്ടീഷുകാരുടെ കൂടെ നിൽക്കുന്ന ഒരു സമയമുണ്ട്. ഈ ഗ്രാമം മുഴുവൻ സ്വർണം കുഴിച്ചെടുക്കാനോ മറ്റോ ഒരു പ്രദേശത്ത് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരാണോ അത് ഇത് വൈദേശിക ശക്തിയാണെങ്കിലും അവർക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നു എന്നുള്ള അവസ്ഥയിൽ നിന്ന് മാറി അവരോട് ഫൈറ്റ് ചെയ്യുക, പിന്നെ അവർക്ക് ശരിക്കും ഫൈറ്റ് ചെയ്യേണ്ടി വരുന്നത് ആ മണ്ണിൽ തന്നെയുള്ള വേറെ എന്തിനോടോ ആണ് എന്ന് പറയുന്ന പോലെ, അവിടെ കരിമ്പുലിയൊക്കെ വരുന്നത് ശരിക്കും ഒരു സൂചന എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി. എവിടേക്കോ കുറച്ച് ഇംഗ്ലീഷ്
സിനിമകളുടെ എലമെൻറ്റുകൾ അത് ഏതാണെന്നുള്ള ഞാൻ വിട്ടുപോയി. ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ആലോചിച്ചു ഇത് ആ പടം എന്നൊക്കെ പറയുന്ന പോലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എനിക്ക് അവിടെ ഫീൽ ചെയ്തു. മേക്കപ്പ്, കോസ്റ്റ്യൂം, പിന്നെ അവരുടെ ഇരിക്കുന്ന എഫേർട്ട് ഒന്നും പറയാനില്ല, അതൊക്കെ നമുക്ക് ട്രെയിലറിൽ കാണാനുണ്ട്. പക്ഷേ ഈ പറഞ്ഞ ഒരു ഒരു എക്സൈറ്റ്മെൻറ്റ് നമുക്ക് കിട്ടുന്നത് വിഷ്വലി ഈ സാധനം വേറെ ലെവലിൽ നിൽക്കുമ്പോഴാണ്. ഞാനിത് 4K തന്നെയാണ് കണ്ടത്. കണ്ട സ്ക്രീൻ മാക്ബുക്ക് പ്രോയുടെ സ്ക്രീനാണ്. ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ട്രെയിലറിൽ നിന്ന് കിട്ടിയിട്ടില്ല. ഓഫ് കോഴ്സ് സിനിമയ്ക്ക് എനിക്ക് എപ്പോഴും എക്സ്പെക്റ്റേഷൻ ഉണ്ട്, പക്ഷേ ട്രെയിലറിൽ എനിക്ക് അത്ര ഭയങ്കര ഒരു ഒരു ചാർജ് ഫീൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. മ്യൂസിക്കലി ആണെങ്കിലും അവസാനത്തെ പാട്ടും സംഭവമൊക്കെ എനിക്ക് നൈസായിട്ട് തോന്നി, പക്ഷേ അപ്പാർട്ട് ഫ്രം ദാറ്റ് ഒരു അത്ര ഭയങ്കര സംഭവമായിട്ട് തോന്നിയിട്ടില്ല. ആൻഡ് നിങ്ങൾക്ക് അങ്ങനെ ആയിരിക്കില്ല കേട്ടോ. നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തതെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ലെറ്റ്സ് വെയിറ്റ് ഫോർ തങ്കളാൻ, ഇനിയും കൂടുതൽ അപ്ഡേറ്റ്സ് വരാനുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.